കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പകൽക്കാലം കൂടി കർത്താവ് ദാനമായി നൽകിയല്ലോ, ആ കർത്താവിന് നന്ദി കരയട്ടും. ചെറിയൊരു ചിന്ത ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ അത്രേ ഈ പകൽക്കാലം ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ ദൈവവചനവും ദൈവവും എന്തിനോടെങ്കിലും സമരസപ്പെടുന്നു എങ്കിൽ, എന്തിനോടെങ്കിലും ഇതിനെ രണ്ടിനെയും തുലനം ചെയ്യുവാൻ കഴിയുന്നു എങ്കിൽ അത് സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. ഭൂമി തന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ നിലകൊള്ളുന്നത് പോലെ ദൈവവചനവും ദൈവവും സ്നേഹത്തിൽ നിലകൊള്ളുന്നു. സ്നേഹത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വേദഭാഗം, ഈ വേദവചനം അല്ലെങ്കിൽ ദൈവം, അത് സ്നേഹമാണ്. ഇന്ന് നമ്മുടെയൊക്കെ ആരാധനകളിൽ, നമ്മുടെയൊക്കെ കൺവെൻഷനുകളിൽ, നമ്മുടെയൊക്കെ ഉപവാസ പ്രാർത്ഥനകളിൽ, ആലയത്തിലെ വർഷിപ്പുകളിലൊക്കെ മുഴങ്ങിക്കേൾക്കുന്ന ഒരാലോചനയുണ്ട്. എന്താണത്? നിന്റെ ശത്രുവിന് മുൻപാകെ ദൈവം നിന്നെ മാനിക്കും, നിന്റെ ശത്രുവിനെ ദൈവം തകർക്കും, നിന്റെ ശത്രുവിനെ ദൈവം നിഗ്രഹിച്ച് അവന് മുകളിൽ നിന്നെ ദൈവമാക്കി വയ്ക്കും, നിന്റെ ശത്രുവിനെ ഒന്നുമല്ലാതെയാക്കി ദൈവം തീർക്കും, അവൻ കാണെ നിന്നെ ഞാൻ ഉയർത്തും. നാം എല്ലാം ഇത് കേൾക്കുന്ന ആലോചനയാണ്. കേൾക്കുമ്പോൾ വളരെ കുളിർമ തോന്നുന്ന ഒരാലോചനയാണ്. വളരെ നേരം ആത്മാവിൽ ആരാധിക്കുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരാലോചനയാണ്. എന്നാൽ ഈ ആലോചന ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല വിഷയം. ഈ ആലോചന കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ശത്രുവിന് മുൻപാകെ തന്നെ ഞാൻ മാനിക്കാമെന്ന് ദൈവദാസൻ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ചില വ്യക്തികളുടെ മുഖങ്ങൾ ഓർമ്മ വരും. അതായത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ധ്രുവായ സഹോദരനോ സഹോദരിയോ ആയിരിക്കാം, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവനായിരിക്കാം, നമ്മോടുകൂടെ ആലയത്തിൽ നമ്മുടെ വശങ്ങളിലും മുന്നിലും പിന്നിലും ഒക്കെ ആയിരുന്ന ആരാധിക്കുന്നവനായിരിക്കാം. ഇങ്ങനെ പല മുഖങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും ഈ ആലോചന കേൾക്കുമ്പോൾ. ഏതാണ് ആലോചന? നിന്നെ ശത്രുവിന് മുൻപാകെ മാനിക്കും. അങ്ങനെ ഇവരുടെയൊക്കെ മുഖം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നത് കൊണ്ടാണ് ഈ ആലോചനയൊക്കെ കേട്ട് അതിന്റെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ നാം ആലയത്തിൽ സാക്ഷ്യം കേൾക്കാറുണ്ട്. എന്താണത്? എന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എന്റെ സഹോദരൻ, എന്റെ അയൽവാസി എനിക്ക് ദോഷം ചെയ്യുവാൻ നിരൂപിച്ചു, എനിക്ക് ദോഷം ചെയ്തു, എന്റെ ദൈവം അവന് മുകളിൽ എന്നെ മാനിച്ചു. അതായത് അവൻ എന്റെ ശത്രുവാണ്. ഞങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ പ്രസ്താവിക്കുകയാണ്, എന്റെ അയൽക്കാരൻ എന്റെ ശത്രുവാണ്. ഇനി എന്റെ സഹോദരൻ എനിക്ക് പ്രയാസം വരുത്തി, എനിക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്തു, അവന് മുൻപിൽ എന്റെ ദൈവം എന്നെ ഉയർത്തി, അവനെ ദൈവം എന്ത് ചെയ്തു? താഴ്ത്തി, അവനെ നശിപ്പിച്ചു, എന്നെ ദൈവം മാനിച്ചു. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വന്നാൽ ഇത് ദോഷമാണ്, ഇത് ദൈവികമല്ല. തിരുവചനം നാം വായിച്ചത് ഇപ്രകാരമാണ്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആരാണ് നമ്മുടെ കൂട്ടുകാരൻ? മത്തായി ലൂക്കോസിൽ ദിവസം വിശേഷം 10-ാം അധ്യായം 25 തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ ഒരു ന്യായശാസ്ത്രി ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുക, നിത്യജീവനെ അവകാശമാക്കുവാൻ ഗുരു ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം അവനോട് പറഞ്ഞു, നീ തിരുവചനത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കാണുന്നത്, അത് നീ എങ്ങനെയാണ് വായിക്കുന്നത്? അതിന്റെ 26-ാമത്തെ വാക്യമാണ്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു? ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം കർത്താവിന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നീ എന്താണ് ന്യായപ്രമാണത്തിൽ നിന്ന് വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ കർത്താവ് ഇവിടെ ചോദിക്കുകയാണ്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് എങ്ങനെ വായിക്കുന്നു? വളരെ വ്യക്തമായി ഇത് നാം ഹൃദയത്തിൽ ഏറ്റെടുക്കുക. പ്രിയ ദൈവജനമേ, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് നാം എങ്ങനെ വായിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമുക്ക് മിത്രങ്ങളും ശത്രുക്കളും ഒക്കെ ഉണ്ടാകുന്നത് നാം ദൈവത്തോട് അകന്ന് നിൽക്കുന്നതും അടുത്ത് നിൽക്കുന്നതുമൊക്കെ ഇതിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടല്ല, അത് നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്.
എഴുതിയിരിക്കുന്നതെല്ലാം ശരിയായിട്ട് തന്നെയാ എഴുതിയിരിക്കുന്നത്, പക്ഷേ അത് നാം മനസ്സിലാക്കുന്നത് ശരിയായ രീതിയിലാണോ? അതാണ് കർത്താവ് ചോദിക്കുന്നത്. നീ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് കാണുന്നത്, അത് നീ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പോ അവൻ പ്രകാരം പറയുകയാ, രണ്ട് വിഷയം അവൻ ഇങ്ങനെ പറയുന്നു. ന്യായപ്രമാണത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും ആകുന്നു. അപ്പൊ കർത്താവ് ഇത് കേട്ട ഉടനെ കർത്താവ് അവനോട് പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ, നീ പറഞ്ഞ ഉത്തരം അങ്ങനെ ശരിയാണ്, നീയും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോ അവൻ ഉടനെ അടുത്ത് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, എന്റെ കൂട്ടുകാരൻ ആരാണ്? ഇന്ന് നാം ഓരോരുത്തരും കർത്താവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, കർത്താവേ എന്റെ കൂട്ടുകാരൻ ആരാണ്, ഞാൻ ആരെയാണ് കൂട്ടുകാരനാക്കേണ്ടത്? അപ്പൊ നിന്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ഒരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്. ഒരുത്തൻ, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരീഹോവിലേക്ക് യാത്ര പോവുകയായിരുന്നു. വഴിമധ്യേ വെച്ച് കള്ളന്മാരാൽ പിടിക്കപ്പെട്ട്, അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ട്, കയ്യിലുള്ളതെല്ലാം അപഹരിക്കപ്പെട്ട്, അർത്ഥപ്രാണനായി അവരെ അവിടെ വിട്ടയച്ചു പോയി. ആദ്യം ഒരു പുരോഹിതൻ, പിന്നെ ഒരു ലേവ്യൻ കടന്നു വന്നു. അവരാരും എന്ത് ചെയ്തില്ല, അവനെ സഹായിച്ചില്ല, അവരവനെ കടന്നുപോയി. ശേഷം ഒരു ശമര്യാക്കാരൻ കടന്നു വന്നു. ശമര്യാക്കാരൻ വന്നു, ഇയാളെ കണ്ടു, നിന്നു, അയാളെ എടുത്തു, ശുശ്രൂഷിച്ചു, അയാളെ ഒരു സത്രത്തിലാക്കി കടന്നുപോയി. അപ്പൊ യേശുക്രിസ്തു ചോദിച്ചു, ഈ മൂന്ന് പേരിൽ, അതായത് പുരോഹിതൻ, ലേവ്യൻ, ശമര്യാക്കാരൻ, ഈ മൂന്ന് പേരിൽ ആരാണ് അടിയേറ്റ് കിടന്ന ആ വ്യക്തിക്ക് കൂട്ടുകാരനായി തീരുന്നത്? സംശയം കൂടാതെ ആ ന്യായശാസ്ത്രി പറഞ്ഞു, ഈ ശമര്യാക്കാരനാണ് അവന്റെ കൂട്ടുകാരൻ. ഇത് കേട്ട മാത്രയിൽ കർത്താവ് പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എങ്ങനെ ചെയ്യുക? ഹല്ലേലൂയ. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എങ്ങനെ ചെയ്യുക? നീയും പോയി അടിയേറ്റ് കിടക്കുന്നവനെ, അർത്ഥപ്രാണനായി കിടക്കുന്നവനെ, പ്രയാസത്തിൽ കിടക്കുന്നവനെ സഹായിക്കുക. ഇതാണ് നാം എന്ത് ചെയ്തിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണുന്നു, നിങ്ങളുടെ ശത്രുക്കളെ ശേഖിപ്പിൻ. ഇവിടെ ശമര്യാക്കാരൻ, ഈ വീണ് കിടക്കുന്ന, അടിയേറ്റ് കിടക്കുന്നവനും ശമര്യാക്കാരനും തമ്മിൽ സ്നേഹത്തിലിരിക്കുന്നവരല്ല. ശമര്യാക്കാരനും ഇസ്രായേലിയരും യെരുശലേമ്യരും ആരാണ്? ശത്രുക്കളാണ്. ലോകപ്രകാരം അവർ ശത്രുതയിൽ വസിക്കുന്നവരാണ്. അവർ അന്യജാതിക്കാരാണ്. അപ്പോ ഈ അടിയേറ്റ് കിടന്നവൻ ശമര്യാക്കാരൻ ആരാണ്? ശത്രുവാണ്. പക്ഷേ ശത്രുവെന്ന് ഓർക്കാതെ ശമര്യാക്കാരൻ എന്ത് ചെയ്തു? ആ അടിയേറ്റ് കിടന്നവനെ സഹായിച്ചു. കർത്താവ് പറയുകയാ, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എങ്ങനെ ചെയ്യുക? നീയും പോയി നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. ആമേൻ. പ്രിയ ദൈവജനമേ, നമുക്ക് നമ്മുടെ കൂട്ടു സഹോദരനോ, നമ്മുടെ അമ്മയിൽ നിന്ന് ഉദരത്തു നിന്ന് ഉരുവായവനോ, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവനോ ഒന്നും ശത്രുവല്ല. അവർ ആരെങ്കിലുമായി നിനക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, എന്തെങ്കിലും ചെറിയ ചെറിയ ഭിന്നതകൾ ഉണ്ടായേക്കാം, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അത് അവനെ ശത്രുവായി കാണുന്നതിനുള്ള മാനദണ്ഡമല്ല. അങ്ങനെ അവനെ ശത്രുവായി നിനക്ക് തോന്നുകയോ നിന്നെ ശത്രുവായി അവന് തോന്നുകയോ ചെയ്യുന്നു എങ്കിൽ നീ എന്ത് ചെയ്യുക? അവനെ സ്നേഹിക്കുക, അവനെ സഹായിക്കുക. ആമേൻ. പൗലോസ് ലേഖനം എഴുതിയപ്പോ, എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 10-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതി, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രിയ ദൈവജനമേ, സങ്കടമെന്നോണം വിളിച്ചു പറയട്ടെ, നാം ഇന്ന് പോരാടുന്നത് മുഴുവൻ ജഡരക്തങ്ങളോടാണ്. നാം നമ്മുടെ ശത്രുവായി കാണുന്നത് ജഡരക്തങ്ങളെയാണ്. നമ്മുടെ വീട്ടിന് ചുറ്റും വസിക്കുന്നവരെ, നമ്മുടെ അയൽവാസിയെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂട്ടു സഹോദരനെ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായവനെയൊക്കെ നാം ശത്രുവായി കണ്ട് നാം അവനോട് എതിർത്ത് ജീവിക്കുകയാണ്. അവനെ ശത്രുവായി കണ്ടിട്ട് അവന് മുകളിൽ എന്നെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഇതാണ് സാക്ഷ്യവാചകൾ നാം പറയുന്നത്. അവന് മുന്നിൽ എന്നെ ദൈവം മാനിച്ചു, അവനെ തകർത്ത് എന്നെ ദൈവം ഉയർത്തി. തെറ്റാണ് ദൈവജനമേ, ഇത് ദൈവികമല്ല. നമ്മുടെ ശത്രുവിനെ നാം സ്നേഹിക്കണമെന്നത്രേ ദൈവം നമ്മെ പഠിപ്പിച്ചത്. ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ തെറ്റിനെ തിരുത്താം. നമുക്ക് ശത്രു അല്ലെങ്കിൽ ശത്രുത മനുഷ്യനോടല്ല. പിന്നെയോ എഫേസ്യർ ലേഖനത്തിൽ തന്നെ കാണുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും തന്നെ. പ്രിയ ദൈവജനമേ, പിശാചിനോട് നമുക്ക് എതിർത്ത് നിൽക്കാം, നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാം. കർത്താവ് പറഞ്ഞ കൽപ്പന, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ആരാണ് നിന്റെ കൂട്ടുകാരൻ? നീ ശത്രുവായി ആരെ കാണുന്നുവോ, നിന്നെ ശത്രുവായി ആര് കാണുന്നുവോ, അവരെ നീ കൂട്ടുകാരനാക്കുക, അവരെ നീ സ്നേഹിക്കുക. ഇന്ന് മുതൽ തുടങ്ങി നമുക്കും അങ്ങനെ സ്നേഹിക്കാം. അങ്ങനെ നാം സ്നേഹിക്കുന്ന നിമിത്തം നാം ആരായിത്തീരും? നാം ദൈവത്തിന്റെ പുത്രന്മാരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ നമുക്കും ദൈവത്തിന്റെ പുത്രന്മാരായി കർത്താവിനോടുകൂടെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ട സ്വർഗരാജ്യത്തിൽ ഇരിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.